നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേർപ്പ് സദാചാര കൊലക്കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കേരളത്തിൽ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് സഹായം നൽകാമെന്ന് ലോകബാങ്ക്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ശരിവച്ചു UAPA ട്രൈബ്യൂണൽ. സ്വപ്ന സുരേഷിനും വിജേഷ് പിള്ളയ്ക്കുമെതിരെ കണ്ണൂർ തളിപ്പറമ്പ് പോലീസ് എടുത്ത ഗൂഢാലോചന കേസ് കണ്ണൂർ SPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ UDF സ്ഥാനാർത്ഥി സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു. April 1 മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആക്സസ് കൺട്രോൾ സംവിധാനം നടപ്പാക്കും. വാർത്തകൾ വിശദമായി. ചേർപ്പ് സദാചാര കൊലക്കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കോട്ടം സ്വദേശി ഡിനോൺ ആണ് അറസ്റ്റിലായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോഴാണ് പിടിയിലായത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 5 ഇതിനോടകം പിടിയിലായിട്ടുണ്ട്. 1 രാഹുൽ ഉൾപ്പെടെ 5 ഇപ്പോഴും ഒളിവിലാണ്. 3 അറസ്റ്റ് ചെയ്ത് ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട ഡിനോൺ എന്ന മറ്റൊരു പ്രതിയെ കൂടി ഇന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധരുടെ പങ്കാളിത്തത്തോടെ കേരളത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി ഊർജിതമാക്കും. ഇതിൽ സഹായം നൽകാമെന്ന് ലോകബാങ്ക് അറിയിച്ചു. സംസ്ഥാനത്തെ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ ഡ്രോൺ സർവേ ഉടൻ നടത്താൻ ലോകബാങ്കുമായി ധാരണയായി. ലോകബാങ്ക് അധികൃതർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിദഗ്ധ സഹായവും വായ്പയും ലോകബാങ്ക് വാഗ്ദാനം ചെയ്തു. ലോകബാങ്ക് പദ്ധതിയായ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ പണം സംസ്ഥാനത്തിന് അടിയന്തരമായി ഉപയോഗിക്കുന്നതിനുള്ള സന്നദ്ധതയും അവർ അറിയിച്ചു. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ശരിവച്ച് UAPA ട്രൈബ്യൂണൽ. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദിനേശ് കുമാർ അധ്യക്ഷനായ ട്രൈബ്യൂണലാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനം ശരിവച്ചത്. നിരോധനം സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പരിശോധിക്കാനാണ് ട്രൈബ്യൂണലിലെ കേന്ദ്രം നിയമിച്ചത്. 2022 സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 8 അനുബന്ധ സംഘടനകളെയും നിരോധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത്. നിരോധന നടപടി ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി അധ്യക്ഷനായ ട്രൈബ്യൂണൽ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കണമെന്ന ചട്ടപ്രകാരമാണ് കേന്ദ്രം തുടർ നടപടി പ്രഖ്യാപിച്ചത്. സ്വപ്ന സുരേഷിനും വിജേഷ് പിള്ളയ്ക്കുമെതിരെ കണ്ണൂർ തളിപ്പറമ്പ് പോലീസ് എടുത്ത ഗൂഢാലോചന കേസ് കണ്ണൂർ SPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. കണ്ണൂർ സിറ്റി SP രക്തംകുമാർ, തളിപ്പറമ്പ് DY SP MP വിനോദ്, തളിപ്പറമ്പ് വനിതാ സെൽ SI ഖദീജ അടക്കമുള്ളവരാണ് സംഘത്തിലുള്ളത്. സൈബർ വിദഗ്ധരെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷിന്റെ പരാതിയിലായിരുന്നു ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. ദേവികുളം തിരഞ്ഞെടുപ്പ് കേസിൽ UDF സ്ഥാനാർത്ഥി DKumar സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു. ദേവികുളം MLA A.Raja നിയമസഭാംഗത്വം അസാധുവാക്കിയ ഹൈക്കോടതി വിധിയിൽ തന്റെ വാദം കേൾക്കാതെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് തടസ്സ ഹർജി. ഹൈക്കോടതി വിധി വ്യക്തമായ തെളിവുകളോടെ അടിസ്ഥാനത്തിലാണെന്നും DKumar പറയുന്നു. അഭിഭാഷകൻ അൽജോസ് ജോസഫാണ് തടസ്സ ഹർജി കുമാറിനായി ഫയൽ ചെയ്തത്. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആരംഭമായ April 1 മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആക്സസ് കൺട്രോൾ സംവിധാനം നടപ്പാക്കും. ഇത് സംബന്ധിച്ച് പൊതുഭരണ സെക്രട്ടറി ജ്യോതിലാൽ ഉത്തരവിറക്കി. ഉദ്യോഗസ്ഥ ജോലിയിൽ ഉഴപ്പൊന്നും തടയാനായി നേരത്തെ കൊണ്ടുവന്ന പഞ്ചിംഗ് സംവിധാനം പോരാതെ വന്നതോടെയാണ് ഇത്. പഞ്ച് ചെയ്ത ശേഷവും ജീവനക്കാർ ജോലിസ്ഥലത്തും വിട്ട് പുറത്തു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് തടയാനാണ് ആക്സസ് കൺട്രോൾ കൊണ്ടുവരുന്നത്. ആദ്യത്തെ 2 പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതി പിന്നീട് ബയോമെട്രിക് പഞ്ചിങ്ങുമായി ബന്ധിപ്പിക്കും. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.